എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാഠമാണ് ഇന്ന് എടുക്കുന്നത് ഞാൻ മാർക്ക് അല്ലേ. ഇതൊരു ഏകാംഗിയാണ്, നാടകമാണ് ഇത്. ഈ ഞാൻ മാർക്ക് എന്ന പാഠം ഇത് എഴുതിയിരിക്കുന്നത് അസ്ഗർ വസാഖത്ത് എന്ന പേരുള്ള ഒരു ആളാണ്. ഈ അസ്ഗർ വസാഖത്ത് ഉത്തർപ്രദേശിലെ ഫത്തേപൂരിലാണ് ജനിച്ചത്. അദ്ദേഹം നാടകം, അതുപോലെ കഹാനി, അതുപോലെ പട്ടകഥ തുടങ്ങിയ രംഗങ്ങളിലൊക്കെ അദ്ദേഹം പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചന ഇസ് അല്ലേ ദില്ലി പകുഞ്ചനാഹേ, കൈസി ആഗിലകായി, അഖി, സബ്സേ സസ്ത ഗോസ്ത് അല്ലേ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനയാണ്. ഈ ഞാൻ മാർക്ക് എന്ന കഥയിൽ അദ്ദേഹം ഞാൻക വിവേക് രഹിത് പ്രയോഹ് ബഹുത് ഖതർനാക്ക്, ജ്ഞാനം വിവേകരഹിതമായി പ്രയോഗിക്കേണ്ടത് പ്രയോഗിക്കുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സത്യക്കോ വ്യക്തി കർണേവാല ഏകാംഗികേ ഞാൻ മാർക്ക്, ഈ സത്യത്തെ വളരെ വ്യക്തമാക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഏകാംഗി ഞാൻ മാർക്ക് അല്ലേ. ഞാൻ നമുക്കറിയാം ശക്തിയാണ്, അറിവെന്ന് പറയുന്നത് ശക്തിയാണ്. അപ്പോൾ ഈ നാടകത്തിലൂടെ നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ചിത്രമേ ദേഖോ, ചിത്രമേ തീൻ രാജ്കുമാർ അല്ലേ ഗുരുകുൽ മേ പഠായി പൂർത്തി കർണേക്ക് ബാത് അഖർ ലവ് ഡെഹി ഹൈ, അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ മാർക്ക് എന്ന യഹാംഗി യഹാംഗി തീൻ രാജ്കുമാർ ഗുരുകുൽ മേ അപ്പനി പഠായി പൂരി കർണേക്ക് ബാത് അഖർ ലവ് ഡെഹി ഹൈ. മൂന്ന് രാജകുമാരന്മാർ ഗുരുകുലത്തിൽ, പണ്ട് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു, ഇന്നത്തെ പോലെയല്ല. ഗുരുവിൻ്റെ അടുത്ത് പോയി വിദ്യ അഭ്യസിച്ചതിന് ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഈ സമ്പ്രദായമായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം. അപ്പോൾ ഈ മൂന്ന് രാജകുമാരന്മാർ ഗുരുകുലത്തിൽ തങ്ങളുടെ പഠനമെല്ലാം പൂർത്തീകരിക്കുന്നതിന് ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരുന്നു. തീനോം ഖനേ ജംഗൽമേം ഗുസ്സർഗൈ, മൂന്ന് പേരും ഖനേ ജംഗൽ അല്ലേ ഘോരവനം, ഘോരമായ വനത്തിലൂടെയായിരുന്നു ഗുസർ രഹികയും കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഗുസർ രഹിന കടന്നുപോയിക്കൊണ്ടിരിക്കുക അല്ലേ, അതാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ രാജകുമാരൻ പറയുന്ന വയ്ക്കുന്ന നോക്കിയുള്ളൂ. രാജ്കുമാർ ഏക് ഹം തീനോ മിസ് ബാത് ഗർവക്കർ ശക്തേഹൈ കി ഹബ്നെ ഞാൻ പ്രാപ്ത കർദിയാഹേ. അതായത് നമ്മൾ മൂന്ന് പേരും ഒരു കാര്യത്തിൽ അല്ലേ അഭിമാനിക്കുക, ഗർവകർണ അഭിമാൻകർണ ഗർവ് അഭിമാൻ എന്താണ് ഹംനെ ഞാൻ പ്രാപ്ത കർലിയാഹേ, നമ്മൾ മൂന്ന് പേരും അറിവ് പ്രാപ്തമാക്കുന്ന കാര്യത്തിൽ നമുക്ക് മൂന്ന് പേർക്കും അഭിമാനിക്കാം. പറഞ്ഞത് രാജ്കുമാർ, ഒന്നാമത്തെ രാജകുമാരൻ. അതിന് നോക്കിയോ രണ്ടാമത്തെ രാജകുമാരൻ എന്ന് പറഞ്ഞ് നോക്കി. രാജകുമാർ ദോ സംസാർ മേ കിത്തനെ കം ലോഹോങ്കി ഏക സൗഭാഗ്യ പ്രാപ്ത ഹത്താഹേ, ലോകത്തിൽ അല്ലേ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ സൗഭാഗ്യം നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. കം കുറച്ച്, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ സൗഭാഗ്യം നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. രാജകുമാർ മൂന്നും നോക്കിയോ. പർ ഹം സബ്കാ ഞാൻ ബരാബർ നഹിയേ, പക്ഷെ നമ്മുടെ എല്ലാവരുടെയും അറിവ് ബരാബർ നഹിയേ തുല്യമല്ല, എല്ലാവരുടെയും അറിവ് തുല്യമല്ല. രാജകുമാർ ഫസ്റ്റ് വീണ്ടും പറയും. ക്യാ മത്ലബ് ഹേ തുമാര, മത്ലബ് അർത്ഥം ആശയം അല്ലേ, എന്താണ് പറഞ്ഞ് പറഞ്ഞതിൻ്റെ ആശയം എന്താണ്? മൂന്നാമത്തെ രാജകുമാരൻ നിൽക്കും. മേരാ ഞാൻ തും ദോനോങ്കേ ഞാൻ സേ അതിഹേയും, എൻ്റെ അറിവ്
നിങ്ങളെ രണ്ടുപേരെക്കാൾ കൂടുതൽ അറിവ് എനിക്കാണ്. രാജകുമാരേ കൈസി മൂർഖതാബാലി ബാത്തേങ്ക രേഹോ മൂർഖതാബാലി ബാത്തേം വെട്ടിത്തരമായ കാര്യങ്ങൾ. എന്ത് വെട്ടിത്തരമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മേൻ തും ദോനും സെ ബെഡാഹും, ഞാൻ നിങ്ങളെ രണ്ടുപേരെക്കാൾ വലുതാണ്. മേരേഹി പാസ് ജ്യാദാ ഞാൻ ഹേ, ജ്യാദാ കൂടുതൽ, എൻ്റെ അടുക്കലാണ്, എനിക്കാണ് കൂടുതൽ അറിവ് ഉള്ളത്. രാജകുമാർ ദോ മൈന്തോ ഗുരുകുൽ ആനേസെ പകലേഫി പട്ടാത്ത, ഞാനാണെങ്കിലോ ഈ ഗുരുകുലത്തിൽ ആനേസ് വരുന്നതിന് പകലെ മുമ്പ് പഠിച്ചിരുന്നു. മേരാ ഞാൻ തും ദോനും സെ ജ്യാദാ ഹേ, അതുകൊണ്ട് എൻ്റെ അറിവ് നിങ്ങൾ രണ്ടുപേരേക്കാൾ കൂടുതൽ അറിവ് എനിക്കാണ്. രാജകുമാർ ഫസ്റ്റ്, മേരേ പിതാ ബഹുത്ത് ബഡേ ജ്ഞാനി ഹൈ, എൻ്റെ പിതാവ് വളരെ വലിയ ഒരു ജ്ഞാനിയായിരുന്നു. ഉൻകാ പുത്ര ഹോനേക്ക് എന്നാതേ മെയിൻ തും ദോനും സെ ജ്യാദാ വിദ്വാൻ ഹേ, അദ്ദേഹത്തിൻ്റെ പുത്രൻ എന്ന കാരണത്താൽ. രാജകുമാർ ഫസ്റ്റ്, മേരേ പിതാ ബഹുത്ത് ബഡേ ജ്ഞാനി ഹൈ, എൻ്റെ പിതാവ് വളരെ വലിയ ഒരു പണ്ഡിതനായിരുന്നു. ഉൻകാ പുത്ര ഹോനേക്ക് നാദേ മെയിൻ തും ദോനും സെ ജ്യാദാ വിദ്വാൻ ഹും, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുത്രൻ എന്ന കാരണത്താൽ എന്ന ബന്ധത്താൽ, അന്നാതെ ബന്ധം എന്ന കാരണത്താൽ മെയിൻ തും നിങ്ങൾ രണ്ടുപേരെക്കാൾ കൂടുതൽ അറിവ് എനിക്കാണുള്ളത്, ഞാൻ ആണ്. രാജകുമാർ ദോ പിതാസെ ക്യാ ഹത്താഹേ, പിതാവ് എന്ന് പറഞ്ഞത് എന്താ കാര്യം? മേരി തോ മാതാജി ദേശ്കി മാനി ഹുയി വിദൂഷി ഹേ, അദ്ദേഹം പറഞ്ഞു എൻ്റെ മാതാജി ദേശത്തെ വളരെയധികം ആദരിക്കുന്ന ഒരു വിദൂഷിയാണ്, പണ്ഡിതയാണ്. മേ ഉൻകെ പേടുമേ, ഞാൻ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ നൗ മഹീനെ രഹവും, 9 മാസം എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ വയറ്റിനുള്ളിൽ താമസിച്ചിരുന്നു. അതുകൊണ്ട് തും ദോനോ മേരാ ബുക്കാം മുക്കാബല നഹിങ്കർ സക്തേ, അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് മുക്കാബല, മുക്കാബല എന്ന് മത്സരിക്കുക അല്ലെങ്കിൽ എതിരിടുക എന്നൊക്കെ അർത്ഥമുണ്ട്. തും ദോനോം മേരെ മുക്കാബല നഹിങ്കർ സക്തേ, അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്നോട് മത്സരിക്കാൻ കഴിയില്ല. രാജകുമാർ തീൻ മേരെ കർക്കെ സേവക തക് മഹാപണ്ഡിത് ഹൈ, ഇനി എൻ്റെ വീട്ടിലെ ജോലിക്കാർ പണ്ഡിതനാണ്, അതുകൊണ്ട് തും ദോനോം മേരെ ആകെ മൂർഖ് ഹോ, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ മുന്നിൽ വിഡ്ഢിയാണ്, മൂർഖ് വിഡ്ഢി അല്ലേ, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ മുന്നിൽ വിഡ്ഢിയാണ്. രാജകുമാർ ഫസ്റ്റ് എഗി ബാത്ത് ഹേ തോ ചലോ പരീക്ഷ ജായേ, ശരി നമുക്കിതിനെക്കുറിച്ച് നമുക്കൊരു പരീക്ഷണം നടത്താം. രാജകുമാർ തീ എഹി ബാത്ത് ഹേ തും അപ്പന ഞാൻ കാ പരിചയതോ, ശരി നീ നിൻ്റെ അറിവിനെക്കുറിച്ച് നീ പരിചയപ്പെടുത്തു. രാജകുമാർ ദോ ഞാൻ കാ പരിചയ ജ്ഞാനിക്കോ ദിയാജാത്താഹേ മൂർക്കോ നഹി, അറിവ് പരിചയപ്പെടുത്തേണ്ടത് അറിവുള്ളവർക്കാണ്, അല്ലാതെ മൂർക്കുഹനഹീം വിഡ്ഢികൾക്കല്ല. രാജകുമാർത്തി തും മേര അപമാനക്കർ രഹാഹോ രഗേഹോ, നീ എന്നെ അപമാനിക്കുകയാണോ? രാജകുമാർ ഫസ് അപ്പന ഞാൻ കാ പരിചയ ദോ നഹീം തോ ഹം തും തുംകോ ഹം തുംകോ ദണ്ട് തേങ്കേ, അല്ലേ അപ്പന ഞാൻ കാ സ്വന്തം അറിവ് നീ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ എന്ത് ചെയ്യും? ദണ്ട് തേങ്കേ, ദണ്ഡത ശിക്ഷ അല്ലേ, ഞങ്ങൾ നിന്നെ എന്ത് ചെയ്യും? ശിക്ഷിക്കും. നീ നിന്റെ സ്വന്തം അറിവ് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ എന്ത് ചെയ്യും? ശിക്ഷിക്കും. രാജകുമാർ ദോ ഇതർ ഉദർ ദേക്താഹേ, അവിടെ എവിടെയൊക്കെ എന്ത് ചെയ്യുന്നു? നോക്കുന്നു. ഉസേ കിസി ജാൻവർ കി ഹഡിയാം പടി ദിഗായ് ദേത്തിഹേ, നോക്കിയപ്പോഴ് ഒരു ഒരു മൃഗത്തിൻ്റെ ഹഡിയാം, ഹഡിയാന്ന് പറഞ്ഞാൽ ബോൺസ് എല്ല് അല്ലേ, അവിടെ കിടക്കുന്നത് കണ്ടു. രാജകുമാർ ദോ ഏ ഹഡിയാം ദേക് രഹേ ഹോ, നീ എല്ലുകൾ കാണുന്നുണ്ടോ? രാജകുമാർ ഫസ്റ്റ് ഹാം അതെ. രാജകുമാർ ദോ മേ അപ്പന ഞാൻ സേ ബദാ സക്താഹും, എനിക്ക് എൻ്റെ അറിവുകൊണ്ട് പറയാൻ കഴിയും. ഖി അതായത് ഏ ഹഡിയാം ശേർക്കി ഹേ, ഈ എല്ലുകൾ സിംഹത്തിൻ്റെ എല്ലുകളാണെന്ന്. രാജകുമാർത്തി ബസ് എഗുത്തോ മാമൂലി ബാത്ത് ഹേ, ഇത് വെറുമൊരു മാമൂലി ബാത്ത് സാധാരണ കാര്യമാണ്,
मैं तो अपने ज्ञान से इन हड्डियों पर मांस, उनमें रक्त और उसके ऊपर खाल मड सकता हूँ। ज्ञान देनु एंड अरव एलुगल मांसवुम अदिल रक्तवुम अदुपोले अदिनु मुगलिल खान खाल चर्म तोलि एल्लाम अदुकोंडल एंत चेय्युन्नु मड सकता है कवर मूडुन्नु लो मैं मंत्र पढ़ता हूँ मंत्र एंतुन अल इत्र मनसो मूं राजकुमार कथय बाकी नमुक अड़ क्लास पढ़ा इन कुछ नोट्स अवड़ों या पिचयपर पर बुक एना पाठ नोट्स एलो रामा नोट्स कूड़ीएलू ई पाठ परीक्ष प्रधानपेटर चौदह ना मार्कि चौदह अल इतना चौदह निकलू मानल आपके स्कूल में यान मार्क एहांगी का मनीहरन होने वाला है, इसके लिए एक पोस्टर तैयार करें। अल स्कूल यान मार्क अल नाटक अवतरीपी और पोस्टर तैयार इतने भंगी बॉर्डर को वाण वर के पोस्टर वरको अर्यो शक्त हेडिंग अब मनोहर बॉर्डर अब सूचन एल अस्टर निकलू वो सरकारी हाईस्कूल विदिर यान मार्क वलुटे ऐहंगी ब्राट रचन अल पे नमक असगर बसागत छात्र छात्राए अल अ आठ बी छात्र छात्र छात्राएं कुछ विद्यार्थी विद्यार्थि स्थल स्थल स्कूल सभा हाल तारीख तीयति अलो ए समय एंड साय चार बजे वैक नाली सबका स्वागत इंगे मनोहर नालु मार्क क्वेश्चन नोको या महत् बदाते हुए चार नारे लिखे चार नारे नारे मुद्रावाक्यम अल अति महत्ते कुछ पर ना मुद्रावाक्य अब चोदा या सबकी फलाई के लिए हे अल या सबकी फलाई के लिए अड़ा बाहरी दिखावन ही या बाहरी दिखा अल अव पुरत का या शक्ति हे वे अहंकार से या असफल अल असफल होता है इत नाल नाल मुद्रावाक्य अड़ा क्वेश्चन कोष्टक से उचित शब्द सही स्थान पर रेखकर पिरकी पूर्ति करें पिरमिड एनाव पाठ नाम ब्राट रु वा तर आ वाक ताड़ी पिरमिड पूर्ती अल अब ताड़ पूर्त आ वा नोकम एवडेम जंगल में किसी जानवर की हड्डियां दिखाई देती है अद जंगल में अवे चेकना चेक ताते अल किसी चेकना किसी जानवर की हड्डिया दिखाई देती है बाकी रूम अब रूम मार्कि क्वेश्चन पिरमिड अब ई मूं क्वेश्चन नोटिले बाकी अड़ क्लास पर।